ഹായ് അസ്ലാം വലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റിൻ്റെ ജ്യൂസുമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ലൊരു റെസിപ്പിയാണിത് ഇത് ഇഫ്താറിൻ്റെ സമയത്തെല്ലാം അടിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിലും നമ്മൾ കുറച്ചധികം ക്യാരറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ മുറിച്ച് പിന്നെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റെല്ലാം വരുമ്പം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യൽ ഇപ്പം ഞാനൊരു അരക്കിലോയും ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിലോട്ട് ഈ ക്യാരറ്റിൻ്റെ മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് രണ്ട് വിസല് വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വന്നതിന് ശേഷം ഒന്ന് നമുക്ക് വിസ് ഒന്ന് തുറന്ന് നോക്കാം കുക്കർ തുറന്നപ്പം തന്നെ നല്ല നല്ലോണം വെന്തിട്ടുണ്ട് ഇത് അത് നമുക്ക് തണിയാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണിയാനായിട്ട് നമുക്ക് വെക്കാം തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ ചൂടോടെ ഒരിക്കലും ജ്യൂസ് അടിക്കാൻ പാടില്ല ഇത് മൊത്തമായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നല്ലൊരു ജ്യൂസാണ് നിങ്ങളല്ലേ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഈ കുട്ടികളെല്ലാം ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഒരു പിന്നെ ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്കൂളും വിട്ടിട്ട് വരുമ്പോഴേലും നമുക്ക് അടിച്ചു കൊടുക്കാം ഈ വെള്ളം ഒരിക്കലും കളയണ്ട അതിൻ്റെ സീക്രട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം നമ്മൾ എന്നിട്ട് ഈ പിന്നെ മുറിച്ച് വെച്ച വേവിച്ച് വെച്ച ക്യാരറ്റ് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലോട്ട് ഈ വേവിച്ച് വെച്ച ക്യാരറ്റ് അതിലോട്ട് ഇടുക അതിനുശേഷം ഞാനിടുന്നത് കുറച്ച് ക്യാഷു ആണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബദാം വേണമെങ്കിലിടാം പിസ്തേൻ്റെ ആ ഒരു ചൊയ ആർക്കും ഇഷ്ടാവില്ല അത് വേണ്ട ബദാം നമുക്ക് ഇതിൻ്റെ അത്ത് ഇടാം ഞാൻ ബദാം ഇടലുണ്ട് ക്യാഷും ബദാമും ഞാൻ ഇടലുണ്ട് പിന്നെ ഞാൻ ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് കഴിഞ്ഞാൽ മധുരം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ഉള്ളൂ പിന്നെ ഞാൻ ഇതിലോട്ടിടുന്നത് നല്ല കട്ട് കട്ടി ഐസായിട്ടുള്ള പാലാണ് ഇതിലോട്ടിടുന്നത് പാൽ ഇട്ടിട്ട് ഞാൻ ഇതിലോട്ട് മധുരം ഇടുന്നുണ്ട് മധുരം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അതായത് ഞാൻ ഇതിൽ നാല് സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് നാല് നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ടാൽ മതി ഓൾറെഡി നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കൊണ്ട് അത്ര മധുരം വേണ്ടില്ല പക്ഷേ ഇതെനിക്ക് കറക്റ്റ് മധുരമായിരുന്നു ഈ മധുര പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം ഇതാ നല്ല നല്ലൊരു എന്താ പറയൽ നല്ലൊരു ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക്യൂ